നമസ്കാരം. ആർഎസ്എസ് പ്രവർത്തകനും ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയുമായ രഞ്ജിത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് ഇപ്പോൾ ആഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു. ഇന്നേ വരെ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പിടികൂടാൻ കേരള പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാലക്കാട് ഒരു മാസം മുൻപ് കൊല്ലപ്പെട്ട ആർഎസ്എസ് പ്രവർത്തകൻ സഞ്ജിത്തിന്റെ കൊലപാതകികളെയും പോലീസ് ഇതുവരെ പിടികൂടിയിട്ടില്ല. നാൾക്കുനാൾ ഓരോ ആർഎസ്എസ് പ്രവർത്തകരും നിഷ്ഠൂരമായി കൊല്ലപ്പെടുമ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP സംസ്ഥാന വക്താവായ സന്ദീപ് വാര്യർ അതിരൂക്ഷമായി തന്നെ പോപ്പുലർ ഫ്രണ്ടിനെതിരെ ശബ്ദമുയർത്തിയിരിക്കുകയാണ്. രാത്രി പോപ്പുലർ ഫ്രണ്ടായവൻ പകല് CPMന്റെ കൊടി പിടിച്ചു നടക്കുകയാണ്. ഇങ്കുലാം സിന്ദാബാദ്, DYFI സിന്ദാബാദ് എന്ന് പറയുന്നവൻ രാത്രി പോയി പോപ്പുലർ ഫ്രണ്ടിൽ തന്നെയാവുകയാണ്. എങ്ങനെയാ തിരിച്ചറിയുക? രാത്രി പോപ്പുലർ ഫ്രണ്ടായവൻ പകൽ കോൺഗ്രസ്സുകാരനായിട്ട് ഖദറിട്ട് നടക്കുകയാണ്. രാത്രി പോപ്പുലർ ഫ്രണ്ടായവൻ പകല് മുസ്ലിം ലീഗായിട്ട് നടക്കുകയാണ്. അപ്പൊ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടേ? പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകരെ അരിഞ്ഞു തള്ളിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്കാരാ. ഒരു കാര്യം ഓർത്തോ, ഈ കേരളത്തിലെ നിയമ സംവിധാനത്തിന് നിന്നെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നീ ഏത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി ഒളിച്ചിരുന്നാലും അവിടെ പോയി പോകാൻ കഴിയുള്ളവരാണ് സംഘപരിവാറുകാർ എന്നത് മറക്കരുത്. അതിന് പ്രിയപ്പെട്ട പോലീസുകാരാ, ഞങ്ങളുടെ ചോര വീണിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സംരക്ഷണം തരാൻ കഴിവില്ലെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക്, ഞങ്ങളുടെ കുട്ടികൾക്ക്, ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക്, അവരും രക്തം തിളയ്ക്കുന്നവരാണ്. അപ്പൊ വലിയ ഗൂഢാലോചനയുടെ ആവശ്യമൊന്നുമില്ല. രക്തം തിളയ്ക്കുന്ന ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനത്തിലുണ്ട് എന്നുള്ള കാര്യം ആലപ്പുഴയിലെ പോലീസ് ഓർക്കുന്നത് നല്ലതാണ്. അതേ കാര്യമാണ് ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടുകാരോടും പറയാനുള്ളത്. ഒരു സംശയവുമില്ല. ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ബാപ്പ പള്ളി പോയിട്ടില്ല എന്ന കാര്യം പോപ്പുലർ ഫ്രണ്ട്കാരൻ മറക്കാതിരുന്നാ മതി. ഇതിലും വലിയ താടിക്കാരനുണ്ടായിരുന്നല്ലോ. മൂവാറ്റുപുഴയിൽ അഷ്റഫ് മൗലവിയേക്കാൾ വലിയ താടിക്കാരൻ ഒരുത്തൻ കരുനാഗപ്പള്ളിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അവൻ എവിടെയാണ് എന്നുള്ള കാര്യം ഓർത്തോ നല്ലതായിരിക്കും. ഇതിനേക്കാളും വലിയൊരു താടിക്കാരൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവൻ ഇന്ന് എവിടെയാണ് എന്നത് ഓർത്താൽ നന്നായിരിക്കും. അതുകൊണ്ട് താടിയുടെ നീളം കാണിച്ച് പഠിപ്പിക്കണ്ട പോപ്പുലർ ഫ്രണ്ട്കാരാ, ഓർത്താൽ നല്ലതാണ്. ഇത് സ്ഥിരം ഭീകരവാദികളുടെ ശൈലിയാണ്. അവർക്ക് മരിക്കാൻ ഭയമില്ല. അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്തോഷമാണത്ര. തീർച്ചയായും സംഘപരിവാർ പ്രവർത്തകർ വളരെയധികം രോഷാകുലരാണിപ്പോൾ. RSS തങ്ങളുടെ ശക്തി കാണിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ബ്രഹ്മന് പോലും തടുക്കാനാവില്ല എന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളും അവർക്ക് ഒത്താശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളും ഓർത്താൽ നല്ലതാണ്. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയെയും പോലീസ് സംവിധാനങ്ങളെയും മാനിച്ചുകൊണ്ട് നിശബ്ദമായിരിക്കുന്ന സംഘപരിവാറിനെ ഇനിയും നിങ്ങളുടെ നിഷ്ക്രിയത്വം കൊണ്ട് തെരുവിലിറക്കിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.